ഹായ് ഞാൻ ആദിഷ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് മേ ബി ഒരുപക്ഷേ നിങ്ങൾ ഒരു വ്യക്തിയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം ഇവരോട് ഒരിക്കലും ഈ നാല് കാര്യങ്ങൾ ചെയ്യരുത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ കമ്പയറിംഗ് ആണ് അഥവാ കമ്പയറിംഗ് ആർക്കും ഇഷ്ടമാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു പുരുഷനാണെങ്കിൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുക അല്ലെങ്കിൽ അവളുടെ നല്ല ക്വാളിറ്റീസും മറ്റും ഒക്കെ പറയുക അവളിങ്ങനെയാണ് അവളങ്ങനെയാണ് അവളവളുടെ ഭർത്താവിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ അവളുടെ ഭർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തൊരു കെയറാണ് അവർ തമ്മിൽ യാതൊരു വഴക്കുമില്ല വളരെ ഹാപ്പിയാണ് അദ്ദേഹം എപ്പോഴും അവളെ പുറത്തു കൊണ്ടുപോകും നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും അവർ മാസത്തിൽ ഒരിക്കലെങ്കിലും ട്രിപ്പ് പോകും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക അഥവാ തൻ്റെ ഭർത്താവ് അവിടെ മുമ്പിലിരിക്കുമ്പോൾ ഭർത്താവിനോട് മറ്റൊരു പുരുഷൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുക അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തതും ഒരിക്കലും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് പല റിലേഷൻഷിപ്പിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കമ്പയറിംഗ് ആണ് പലപ്പോഴും ഇതിങ്ങനെ പറയുന്നത് തന്നെ ഇത് കേട്ടിട്ടെങ്കിലും എൻ്റെ ഭർത്താവ് നന്നാകട്ടെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ നന്നാകട്ടെ എന്നുള്ള നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാകാം പക്ഷേ പലപ്പോഴും അത് അബദ്ധങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക നോ കമ്പയറിംഗ് സ്ത്രീകളാണെങ്കിൽ മറ്റൊരു ഭർത്താവിനെക്കുറിച്ച് പറയാതിരിക്കുക അതുപോലെ തന്നെ ഭർത്താക്കന്മാരാണെങ്കിൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയാതിരിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഈ വളഞ്ഞ രീതി നിങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അതിന് പകരം എനിക്ക് ഇന്ന കാര്യം മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഓപ്പണായിട്ട് സംസാരിക്കുക അത് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നോ കമ്പയറിംഗ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നോ എക്സ്ട്രാ പ്രൈസിംഗ് എന്നുള്ളതാണ് ഒരുപാട് പുകഴ്ത്തുക നമ്മൾ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് ഇഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ അവരെ നന്നായിട്ട് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൈസിങ് ചിലപ്പോൾ ചെയ്തു എന്ന് വരാം പക്ഷെ പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോർമൽ പ്രൈസുകൾ അഥവാ എപ്പോഴും പ്രൈസ് ചെയ്യാതെ നോർമലി ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രൈസ് ചെയ്യുന്നതൊക്കെ അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ എപ്പോഴും പ്രൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ അളവ് കുറയുമ്പോൾ പിന്നീട് ഇഷ്ടക്കുറവ് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നോട് താല്പര്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ഉടലെടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓവർ പ്രൈസിങ് ചെയ്യാതിരിക്കുക ആവറേജ് രീതിയിൽ പ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് പ്രൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ സുഖിപ്പിച്ച് സംസാരിക്കുക പുകഴ്ത്തി സംസാരിക്കുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് ഇനി മൂന്നാമതായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രണ്ട്സിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് പല ആളുകളും അങ്ങനെയാണ് ഒരാളുമായിട്ട് റിലേഷൻ തുടങ്ങി അല്ലെങ്കിൽ ഒരാളെ വിവാഹം കഴിച്ചു അതിനുശേഷം എന്തിനാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് നിങ്ങൾ നിലനിർത്തണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമകരമായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ തൻ്റെ ഭർത്താവല്ലാതെ തൻ്റെ ഭാര്യയല്ലാതെ ഒരാൾ വേണം അതാണാവാം പെണ്ണാവാം നോ പ്രോബ്ലം അപ്പോൾ സുഹൃത്തുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മേ ബി ചിലപ്പോൾ
എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അറൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്കൊരു കാര്യം അഡ്വൈസ് ചോദിക്കാനും ഒക്കെ വിളിച്ചു ചോദിക്കാൻ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് വളരെയധികം നല്ലതാണ്. നമ്മൾ ഈ സുഹൃത്തുക്കളെയൊക്കെ ഒഴിവാക്കി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ ആരുമില്ലാതെ ഫീലിംഗ് എലോൺ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരുമ്പോഴേ ഉള്ളൂ ഈ ഒരു ഞാൻ പറയുന്ന പോയിന്റിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തുക്കളെ ആഫ്റ്റർ മാരേജിന് ശേഷം സുഹൃത്തുക്കളെ ഒഴിവാക്കുന്ന ആ ഒരു സ്വഭാവം അവസാനിപ്പിക്കുക, നിങ്ങൾ നല്ല ബന്ധങ്ങൾ എപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നോ പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ച് തീരെ സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. പാസ്റ്റിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരിക്കാം. മേ ബി ചിലപ്പോൾ രണ്ടു പേർക്കും അഫയേഴ്സ് ഉണ്ടായിരിക്കാം. മേ ബി ചിലപ്പോൾ അഫയേഴ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ട്രാജഡീസ് ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞുപോയി, അതിനെപ്പറ്റി നമ്മൾ വെറുതെ ചിന്തിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ പോസിറ്റീവാക്കുക, ഫ്യൂച്ചറിനെ പറ്റിയും പ്രസൻറ്റിനെ പറ്റിയും ഒക്കെ ചിന്തിക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. പാസ്റ്റിലെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് ചർച്ചക്കിട്ടുകൊണ്ട് റിലേഷൻഷിപ്പിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, പല ഭർത്താക്കന്മാരെയും പല ഭാര്യമാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പാസ്റ്റിലെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പ്രസൻറ്റിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട് കൊണ്ടുചെന്നെത്തിക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. പാസ്റ്റിനെ കുറിച്ച് നെവർ എവർ ടോക്ക്, ഓക്കെ? ഇതുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എനിവേ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം. എനിവേ, താങ്ക് യു സോ മച്ച്. നമസ്തേ.